ലെവലപ്പ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വർണാഭരണത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ സ്വർണം എത്ര കാരറ്റ് ആണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. സാധാരണയായി ആഭരണ വ്യവസായത്തിൽ ഏറ്റവും പരിശുദ്ധമായ സ്വർണം എന്ന് പറയുന്നത് 22 കാരറ്റ് സ്വർണമാണ്. ആഭരണ വ്യവസായത്തിൽ നമ്മൾ 22 കാരറ്റ് ആണ് ഏറ്റവും സംശുദ്ധമായത് എന്ന് പറയുമെങ്കിലും സ്വർണത്തിൻ്റെ പരിപൂർണമായ പരിശുദ്ധി എന്ന് പറയുന്നത് 24 കാരറ്റ് ആണ്. ഈ 24 കാരറ്റ് സ്വർണത്തിൻ്റെ കൂടെ ചെമ്പ് പോലുള്ള മറ്റ് ലോഹങ്ങൾ ചേർത്താണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. അതായത് 22 കാരറ്റ് എന്ന് പറഞ്ഞാൽ 22 ഭാഗം സംശുദ്ധമായ സ്വർണം ഉപയോഗിക്കുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബാക്കി 2 ഭാഗം ചെമ്പ് പോലുള്ള മറ്റ് ലോഹങ്ങളാണ് അതിൽ ചേർക്കുന്നത്. അപ്പോൾ സ്വർണാഭരണ വ്യവസായത്തിൽ കാരറ്റ് എന്നത് അതിൻ്റെ സംശുദ്ധിയാണ്, അതിൻ്റെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റിയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചുരുക്കം. അതിൻ്റെ സ്പെല്ലിങ് KARAT എന്നാണ് ശരിയായിട്ട്. ചുരുക്കി KT. ഇതാണ് കാരറ്റ്, സ്വർണാഭരണ വ്യവസായത്തിലെ കാരറ്റ്. എങ്ങനെയാണ് ഈ 22 കാരറ്റ് 916 ആയത്? ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 22 കാരറ്റ് എന്ന് പറഞ്ഞാൽ 24 ഭാഗം സ്വർണം ചേർന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 22/24 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 22നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0.91666 എത്ര? അതുപോലെ ആറുകൾ തുടർന്നുകൊണ്ട് വരും. ഒരു കാൽക്കുലേറ്റർ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ഇതിലെ ഈ ആദ്യത്തെ 3 അക്കം, ദശാംശത്തിന് ശേഷം ഉള്ള 3 അക്കങ്ങൾ മാത്രം നമ്മൾ എടുക്കുമ്പോൾ അത് എന്തായി? 0.916 ആയി. അതായത് 22 കാരറ്റ് സ്വർണം എന്ന് പറഞ്ഞാൽ എന്തായി മാറി? 0.916 സ്വർണം എന്നായി. ഈ 0.916 നമ്മൾ എന്ത് പറയുന്നത്? 916 സ്വർണം എന്ന പേരിൽ നമ്മുടെ മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 18 കാരറ്റ് സ്വർണം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഈ 24ൽ 18 ഭാഗം 18 out of 24 സംശുദ്ധമായ സ്വർണം ചേർത്തത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 24ൽ ബാക്കി 6 ഭാഗം വസ്തുത്തിൽ എന്തായിരിക്കും? ചെമ്പോ അതുപോലുള്ള മറ്റു ലോഹങ്ങളായിരിക്കും. ഇതിനെ നമ്മൾ ഇതുപോലെ ഡെസിമൽ ആക്കി എഴുതുകയാണെങ്കിൽ എത്ര വരും? 0.750 എന്ന് കിട്ടും. ഇവിടെ ഈ 0.916 എന്നതില് എത്ര പെർസെന്റ് സ്വർണം ഉണ്ടായിരിക്കും? 91.6% സ്വർണം ഉണ്ടായിരിക്കും അല്ലെ? ഈ 916 സ്വർണത്തില് സ്വർണത്തിന്റെ പെർസെൻറ്റേജ് എത്രയാണ്? 91.6% അതിന്റെ സ്വർണത്തിന്റെ പെർസെൻറ്റേജ്. അതുപോലെ തന്നെ ബാക്കിയുള്ള 8.4% എന്തായിരിക്കാം? കോപ്പറോ സിങ്കോ അതുപോലുള്ള മറ്റു ലോഹങ്ങളോ ആയിരിക്കാം. ഇതിന്റെ കാര്യത്തില്, ഈ 18 കാരറ്റ് സ്വർണത്തിന്റെ കാര്യത്തില് 75% മാത്രമാണ് സ്വർണമുള്ളത്. ബാക്കിയുള്ള 25% കോപ്പർ പോലുള്ള മറ്റ് ലോഹങ്ങളായിരിക്കും. അപ്പോൾ ഇതാണ് സ്വർണാഭരണ വ്യവസായത്തിലെ കാരറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഗോൾഡ് ഇൻഡസ്ട്രിയിൽ കാരറ്റ് എന്നത് ഒരു സ്വർണത്തിന്റെ പരിശുദ്ധിയുമായി ബന്ധപ്പെട്ട, പ്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പദപ്രയോഗമാണ്. ഇനി ഡയമണ്ട് പോലുള്ള പ്രീഷ്യസ് സ്റ്റോൺ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ജേം സ്റ്റോൺ ഇൻഡസ്ട്രിയിൽ മറ്റൊരു കാരറ്റ് ഉണ്ട്. അതിന്റെ സ്പെല്ലിങ് CARAT എന്നാണ്. എന്താണ് CARAT? അത് ചുരുക്കി CT എന്നാണ്. ഈ കാരറ്റ് ഇതിന്റെ വെയിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഗോൾഡ് ഇൻഡസ്ട്രിയിലെ കാരറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? അതിന്റെ പ്യൂരിറ്റിയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഡയമണ്ട് ഇൻഡസ്ട്രിയിലെ കാരറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രീഷ്യസ് സ്റ്റോൺ ഇൻഡസ്ട്രിയിലെ കാരറ്റ് എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അടിസ്ഥാനപരമായിട്ട് ചില മെഷർമെന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാമാണ്. 1 ഗ്രാം എന്ന് പറയുന്നത് എത്ര മില്ലിഗ്രാമാണ്? 1000 മില്ലിഗ്രാമാണ്. 5 കാരറ്റ് ചേരുമ്പോഴാണ് 1 ഗ്രാം ആകാം. 1 ഗ്രാം എന്ന് പറയുന്നത് എത്ര കാരറ്റാണ്? 5 കാരറ്റ് ഡയമണ്ട് ആണ്,
ഒരു ഗ്രാം ഡയമണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒരു ഗ്രാം ഡിവൈഡ് ബൈ 5 ആയിരിക്കും അല്ലെ. ഒരു ഗ്രാം എന്ന് പറയുന്നത് എത്ര മില്ലിഗ്രാം ആണ്? 1000 മില്ലിഗ്രാം ഡിവൈഡ് ബൈ 5. അപ്പൊ എന്തോരും? 200 മില്ലിഗ്രാം. അപ്പോൾ ഒരു ക്യാരറ്റ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എത്ര മില്ലിഗ്രാം ആണ്? 200 മില്ലിഗ്രാം ആണ്. 2.5 ക്യാരറ്റ് ആണ് ഒരു ഡയമണ്ട് അല്ലെങ്കിൽ ഒരു കല്ലിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് എത്ര ഗ്രാം ഉണ്ടായിരിക്കും? 2.5 ക്യാരറ്റ്. അപ്പോൾ അതിന്റെ വെയിറ്റ് മനസ്സിലാക്കാൻ അതിനെ മില്ലിഗ്രാമിലേക്ക് മാറ്റാൻ എന്തുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 2.5 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2.5 × 200 അപ്പൊ എത്ര വരും? 500 മില്ലിഗ്രാം എന്ന് വരും. അതുപോലെ തന്നെ ഒരു 6 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? 6 × 200 mg അല്ലെ. 6 × 200 mg അപ്പൊ എത്ര വരും? 1200 മില്ലിഗ്രാം അല്ലെങ്കിൽ 1.2 ഗ്രാം എന്ന് വരും. അപ്പോൾ ഗോൾഡിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്ന ക്യാരറ്റും അതുപോലെ തന്നെ ഡയമണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്ന ക്യാരറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.